ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ യഥാർത്ഥ വിലക്കുറവിൽ ദേശം തിരഞ്ഞെടുക്കുവാൻ ഒരു കുടുംബ വസ്ത്രാലയം. മൈ ബി ഫാഷൻ, നാലുകെട്ട് ബിൽഡിംഗ്, പട്ടാമ്പി റോഡ്, എടപ്പാൾ. ഫോൺ നമ്പർ 8086533339. സാഹിത്യകാരൻ എടപ്പാൾ സി സുബ്രഹ്മണ്യന്റെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. ഉള്ളുണർത്തും ഉള്ളൂർ, വാക്കൊരു വൈദ്യൻ എന്നീ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത്. കവിയും അധ്യാപകനുമായ എടപ്പാൾ സി സുബ്രഹ്മണ്യൻ്റെ 15-ാമത്തെയും 16-ാമത്തെയും പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഉള്ളുണർത്തും ഉള്ളൂർ, വായനക്കാരുടെ മനസ്സിൽ വലിയൊരു ആശയരൂപീകരണത്തിനും വഴിയൊരുക്കുന്ന വാക്കൊരു വൈദ്യൻ എന്നീ പുസ്തകങ്ങളാണ് പ്രകാശിതമായത്. ഉമ്മർകുട്ടി സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ എടപ്പാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഉള്ളുണർത്തും ഉള്ളൂർ എന്ന പുസ്തകം ധന്യ ഉണ്ണികൃഷ്ണനെ നൽകി ചാത്തനാത്ത് അച്യുതൻ ഉണ്ണി മാസ്റ്റർ പ്രകാശനം ചെയ്തു. പേര് നന്നായിട്ടില്ല, വെറും ഉള്ളൂർന്ന് മാത്രം പേരിട്ടാൽ മതിയായിരുന്നു. പക്ഷെ അതിന് പകരം ഉള്ളുണർത്തും ഉള്ളൂർ എന്ന് പേരിട്ടത് അർത്ഥയുക്തമാണ്. വായിക്കുന്ന കുട്ടികളെ ഉദ്ദേശിച്ചുള്ള പുസ്തകമാണ്. മുതിർന്ന ആളുകൾക്ക് വായിക്കാൻ കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷേ കുട്ടികളുടെ അധ്യാപകൻ എന്നുള്ള നിലയിൽ അവർക്ക് വേണ്ടി എഴുതിയിരുന്നു. അപ്പോൾ അവർക്ക് അവരുടെ ഉള്ളു ഉണർത്താൻ പറ്റിയ ഒരു വ്യക്തിത്വമാണ് ഉള്ളു എന്നുള്ള അർത്ഥം അതിനെ വളരെ അനർത്ഥമാണ്. തീർച്ചയായും ഉള്ളൂർ മഹാകവി ഉള്ളൂർ, മൂന്ന് മഹാകവികളുടെ പേരാണ് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരിക. വള്ളത്തോൾ, ആശാൻ, ഉള്ളൂർ. കവി ഉഷാ കുമ്പിടി പുസ്തകം പരിചയപ്പെടുത്തി. വാക്കൊരു വൈദ്യൻ എന്ന പുസ്തകം സി വി ഗോവിന്ദൻ പ്രകാശനം ചെയ്തു. ഈ പുസ്തകം ഏറ്റുവാങ്ങിയത് വിജയമാഷാണ് എന്നത് ഈ പുസ്തകത്തിൻ്റെ അർത്ഥ ഗരിമയ്ക്ക് ഒരു നിമിത്തമായി തീർന്നു എന്ന് ആദ്യമേ പറയട്ടെ. വാസ്തവത്തിൽ ഈ പുസ്തകം വാക്കിനെ പറ്റിയല്ല, വാക്ക് വൈദ്യനാണ് എന്ന്, വാക്കല്ല വൈദ്യം, വാക്കിനെ എങ്ങനെ ഔഷധമാക്കി മാറ്റാൻ കഴിയുമെന്ന് നമ്മെ പരിചയപ്പെടുത്തുന്ന ചില ചെറിയ കുറിപ്പുകളുടെ. എടപ്പാൾ വിജയൻ മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങി. പി പി സുബിന പുസ്തക പരിചയം നടത്തി. ടി വി ശൂലപാണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി പി ടി പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പുസ്തക പ്രകാശനത്തിനു ശേഷം ശ്രീകുമാരൻ തമ്പിയുടെ ഗാനങ്ങളുടെ ആലാപനവും നടന്നു. എൻ സി വി ന്യൂസ്, എടപ്പാൾ.